കഴിഞ്ഞ വർഷങ്ങളിലെ പ്രതിനിധികളും പ്രവർത്തനങ്ങളും നമ്മുടെ ഇടവേക്കും രൂപതയ്ക്കും ഒരു മുതൽക്കൂട്ടായിരുന്നു. ഒരുപാട് സോഷ്യൽ വർക്കുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളിൽ. അതിലേറ്റവും ശ്രദ്ധേയമായത് ലഹരിക്കെതിരെ നമ്മൾ നടത്തിയ ക്യാമ്പയിൻ ആണ്. ലഹരിക്കെതിരെ നമ്മൾ നടത്തിയ ക്യാമ്പയിൻ ഗവൺമെന്റ് തലത്തിൽ വരെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ ക്യാമ്പയിൻ വഴി നമ്മുടെ യൂത്തിനെ ലഹരിയിൽ നിന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ, അതിനെതിരെ അവരെ കൂടുതൽ എൻവോൾവ് ചെയ്യിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇതിൽ നിന്നും അകറ്റി നിർത്താനും സാധിച്ചു. അതിന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. എന്റെ ബിസിനസ് നിങ്ങളുടെ കുർബാന ടൈമിൽ ചേർത്ത് പോകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നും വരണമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ടൈം കിട്ടുമ്പോൾ ഓക്കെ നീ വാ. നമ്മുടെ പള്ളിയില് പിതൃവേദി എന്ന ഒരു സംഘടന നമ്മള് രൂപീകരിച്ചിട്ടുണ്ട്, അതില് നീ അംഗമാണോ? അതുകൂടെ പറയാനായിട്ടാണ് ഞങ്ങളൊക്കെ വന്നത്. ഈ സൺഡേ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന പറയാം. നിങ്ങൾക്കറിയാലോ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. പിന്നെ നിങ്ങൾ വന്നാലേ പിതൃവേദിയുടെ ഭാഗമായിട്ട് ഈ വരുന്ന ഞായറാഴ്ച എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി നമ്മൾ അവയർനെസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ യുവജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗത്തെ കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാമാണ്. ന്യൂ ജനറേഷൻ മോഡലാണല്ലോ ഇപ്പോൾ മയക്കുമരുന്ന്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾക്ക് അത് കണ്ടെത്താനും അവയെ തിരുത്താനും നമുക്ക് സാധിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നീയും മയക്കും തീർച്ചയായിട്ടും മരണം. ഞാൻ തുറന്നു പറയാം, എനിക്ക് ഇതിനൊന്നും സമയമില്ല. പണിയില്ലാത്തവരോട് നിങ്ങളൊക്കെ പോയി പറയും. എന്റെ മകനെ നോക്കാൻ എനിക്കറിയാം, എന്റെ മകൻ എങ്ങനെയാ വളരുന്നതെന്നും എനിക്കറിയാം. എനിക്ക് ഈ ക്യാമ്പിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ക്യാമ്പിനെ എന്റെ ബിസിനസ് ഒഴിവാക്കി ക്യാമ്പിനെ വന്നിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടം ഈ അച്ഛനും നിങ്ങൾ കമ്മിറ്റിക്കാനും തീർത്തു തരുമോ? വേറെ എന്തെങ്കിലും പറയാണെങ്കിൽ പറയും, എനിക്ക് വേറെ പണിയുണ്ട്. വേറെ ഒന്നുമില്ല പ്രവീൺ, ഞങ്ങൾ ഇറങ്ങുന്നു. സമയമുണ്ടെങ്കിൽ ന്യൂ ജനറേഷൻ മോഡലാണല്ലോ ഇപ്പോൾ മയക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾക്ക് അത് കണ്ടെത്താനും അവയെ തിരുത്താനും നമുക്ക് സാധിക്കുന്നില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, എനിക്കുണ്ടായ അനുഭവം ഇനി മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല.
അതുകൊണ്ട് നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി.